15 വർഷം മുൻപ് കാണാതായ യുവതിയെ ഭർത്താവ് ഉൾപ്പെട്ട സംഘം കൊലപ്പെടുത്തി സെപ്റ്റ് ടാങ്കിൽ തള്ളിയെന്നത് തെളിഞ്ഞ സംഭവത്തിൽ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് പോലീസ്. ചെന്നിത്തല പായിക്കോട്ട് മിനത്തേതിൽ ചെല്ലപ്പൻ ചന്ദ്രിക ദമ്പതികളുടെ മകൾ കലയാണ് കൊല്ലപ്പെട്ടത്. കാണാതാവുമ്പോൾ കലയ്ക്ക് 20 വയസ്സായിരുന്നു. ചെന്നിത്തല 20 കിഴക്ക് കണ്ണമ്പള്ളിൽ അനിലാണ് ഭർത്താവ്. അനിലാണ് കേസിലെ ഒന്നാം പ്രതി. അനിലിന്റെ സഹോദരി ഭർത്താവ് സോമരാജൻ, ബന്ധുക്കളായ ജിനു, ഗോപി, പ്രമോദ് എന്നിവരാണ് മറ്റ് പ്രതികൾ. കല കൊലപാതക കേസിലെ പോലീസിന്റെ FIR പുറത്തു വന്നിരിക്കുകയാണ്. പ്രതികൾ 4 പേരും ചേർന്ന് കലയെ കാറിൽ വെച്ച് കൊല്ലപ്പെടുത്തുകയും സെപ്റ്റിക് ടാങ്കിൽ കുഴിച്ചു മൂടുകയും ചെയ്തെന്നാണ് FIRലുള്ളത്. കലയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയത്തിലാണ് കൊല നടന്നതെന്നും FIRൽ വ്യക്തമാക്കുന്നു. 2009 വലിയ പെരുമ്പുഴ പാലത്തിൽ വെച്ചാണ് കൊല നടത്തിയത്. ഇതിനിടെ കലയുടെ മൃതദേഹം കണ്ടതായി അനിലിന്റെ ബന്ധു പോലീസിന് മൊഴി നൽകി. പെരുമ്പുഴ പാലത്തിന് സമീപത്തായി കാറിൽ കലയുടെ മൃതദേഹം കണ്ടുവെന്നാണ് അനിലിന്റെ ബന്ധു സുരേഷിന്റെ സാക്ഷിമൊഴി. മൃതദേഹം മറവ് ചെയ്യാൻ അനിൽ സഹായം ആവശ്യപ്പെട്ടു. എന്നാൽ താൻ ഇതിന് തയ്യാറായില്ലെന്നും സുരേഷ് പറഞ്ഞു. അതേസമയം സെപ്റ്റിക് ടാങ്കിൽ കലയുടെ ശരീരാവശിഷ്ടങ്ങൾ നശിപ്പിക്കാൻ രാസവസ്തുക്കൾ ഉപയോഗിച്ചതായും ടാങ്കിൽ നിന്ന് മൃതദേഹ അവശിഷ്ടങ്ങൾ കുഴിച്ചെടുത്ത സോമൻ പറഞ്ഞു. സെപ്റ്റിക് ടാങ്കിന് മുകളിലായി വീട് കെട്ടിയപ്പോൾ ബാക്കി വന്ന സിമെന്റ്, ടൈൽ തുടങ്ങിയവയുടെ അവശിഷ്ടങ്ങൾ തള്ളിയിരുന്നു. സാധാരണ സെപ്റ്റിക് ടാങ്കിന് മുകളിൽ ഇങ്ങനെ ചെയ്യാറില്ല. കുഴിയിൽ കല്ല് വരെ പൊടിയാൻ ശേഷിയുള്ള രാസവസ്തുക്കൾ ഉപയോഗിച്ചിരുന്നു. അസ്ഥിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയെങ്കിലും അത് പൊടിഞ്ഞു പോകുന്ന നിലയിലായിരുന്നുവെന്നും സോമൻ പറഞ്ഞു. അതേസമയം കുറ്റം ചെയ്തവർക്ക് ശിക്ഷ കിട്ടണമെന്നും മാന്നാറിൽ കൊല്ലപ്പെട്ട കലയുടെ സഹോദരൻ അനിൽകുമാർ പറഞ്ഞു. തന്റെ സഹോദരി കൊല്ലപ്പെട്ടു എന്ന് വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് സഹോദരൻ. കൊലയാളികൾ താൻ സഹോദരസ്തുല്യം സ്നേഹിച്ചവരാണെന്ന് അറിഞ്ഞതോടെ അനിൽകുമാറിന്റെ സങ്കടം ഇരട്ടിയാകുന്നു. ഇന്നലെ നടന്നത് വിശ്വസിക്കാൻ പോലും ആകാത്ത കാര്യമാണെന്നും അറസ്റ്റിലായവരുടെ പെരുമാറ്റത്തിൽ ഒരു സംശയവും തോന്നിയിട്ടില്ലെന്നും ഓട്ടോ ഡ്രൈവറായ അദ്ദേഹം പറഞ്ഞു. സഹോദരി ജീവിച്ചിരിപ്പുണ്ടെന്ന വിശ്വാസത്തിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. കലയെ പലയിടത്ത് വെച്ച് കണ്ടിരുന്നതായി ആളുകൾ പറഞ്ഞിരുന്നു. അനിലൊപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതിനാലാണ് കലയുടെ തിരോധാനത്തെ സംബന്ധിച്ച് അന്ന് കേസ് നൽകാഞ്ഞത്. അനിലും ബന്ധുക്കളും ഇത്തരത്തിൽ ഒരു കൃത്യം ചെയ്തെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അനിലിന്റെ ബന്ധുക്കൾ കലയെ കൊല്ലാൻ മുൻപ് ശ്രമം നടത്തിയിരുന്നതായി അറിയില്ല. അനിലുമായി കലയ്ക്ക് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ലെന്നും അനിൽകുമാർ പറഞ്ഞു. മാന്നാറിൽ 15 വർഷം മുമ്പ് കാണാതായ കലയെ ഭർത്താവ് കൊലപ്പെടുത്തിയത് അവിഹിത ബന്ധം ആരോപിച്ചെന്നാണ് പോലീസ് FIRൽ വ്യക്തമാക്കുന്നത്. കേസിൽ കലയുടെ ഭർത്താവ് അനിലാണ് ഒന്നാം പ്രതി. പെരുമ്പുഴ പാലത്തിൽ വെച്ച് അനിലും 2, 3, 4 പ്രതികൾ ചേർന്ന് കലയെ കൊലപ്പെടുത്തിയെന്നാണ് കേസ്. ശേഷം മാരുതി കാറിൽ മൃതദേഹം കൊണ്ടുപോയി മറവ് ചെയ്തു. പിന്നീട് തെളിവെല്ലാം പ്രതികൾ നശിപ്പിച്ചു. 2009 സംഭവം നടന്നത്. ജിനു, സോമൻ, പ്രമോദ് എന്നിവർ യഥാക്രമം 2, 3, 4 പ്രതികളായ കേസിൽ എല്ലാവർക്കുമെതിരെ കൊലക്കുറ്റം ചുമത്തി. എന്നാൽ പ്രതികൾ എങ്ങനെയാണ് കലയെ കൊലപ്പെടുത്തിയതെന്നോ എവിടെയാണ് മറവ് ചെയ്തതെന്നോ FIRൽ ആദ്യം പറഞ്ഞിരുന്നില്ല. തിരോധന കേസിലാണ് ഇപ്പോൾ സത്യം തെളിയുന്നത്.